എട്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് നാലിന് തിരുസഭയുടെ ആരാമത്തിൽ നാല് പുതിയ ഉപവികളുടെ രക്തസാക്ഷികൾ പിറന്ന ദിനം നാം മറന്നിട്ടുണ്ടാവില്ല യമനിലെ ഏതനിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ മഠവും നേഴ്സിംഗ് ഹോമും ഐ എസ് തീവ്രവാദികൾ ആക്രമിച്ച് സിസ്റ്റർ ആൽസലം സിസ്റ്റർ റെജിനേറ്റെ സിസ്റ്റർ ജൂഡിത്ത് സിസ്റ്റർ മർഗുരേറ്റി എന്നിവരെയാണ് ക്രൂരമായി വധിച്ചത് സിസ്റ്റർ ആൽസലം റാഞ്ചി സ്വദേശിയായിരുന്നു തൻ്റെ അറുപതാം പിറന്നാളിന് നാല് ദിവസം മുമ്പാണ് രക്തസാക്ഷിയായത് റുവാണ്ടയിൽ നിന്നുള്ള സിസ്റ്റർ റെജിനേറ്റെ മുപ്പതാം വയസ്സിലാണ് രക്തസാക്ഷിയായത് പേരിൽ പ്രായം കുറഞ്ഞ സിസ്റ്റർ റെജിനേറ്റ ആയിരുന്നു കാരിയായ സിസ്റ്റർ ജൂഡിറ്റിൻ്റെ സ്വദേശം കെനിയ ആയിരുന്നു റുവാണ്ടയിൽ നിന്ന് തന്നെയുള്ള സിസ്റ്റർ മർഗുരേറ്റി നാല്പത്തിനാലാം വയസ്സിലാണ് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായത് മലയാളിയായ സുപ്പീരിയർ സിസ്റ്റർ സാലി അത്ഭുതകരമായാണ് ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് സഭയുടെ വളർച്ചയ്ക്ക് രക്തം നൽകിയ ഇന്ദിൻ്റെ രക്തസാക്ഷികളെന്നും ഉപവിയുടെ രക്തസാക്ഷികളെന്നുമാണ് ഫ്രാൻസിസ് പാപ്പ ഇവരുടെ രക്തസാക്ഷിത്വത്തെ വിശേഷിപ്പിച്ചത് ഏതനിലെ രക്തസാക്ഷിത്വത്തിൻ്റെ നേർസാക്ഷിയും അവരുടെ ആത്മീയ പിതാവുമായ ഫാദർ ടോം ഉഴുന്നാലിൽ തൻ്റെ വിമോചനത്തിന് ശേഷം റോമിൽ സലേഷ്യൻ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ആ ദിനത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് രണ്ടായിരത്തി പതിനാറ് മാർച്ച് നാല് വെള്ളിയാഴ്ച അഞ്ച് സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ദിവ്യകാരുണ്യ ആരാധനയ്ക്കും ആശീർവാദത്തിനും ശേഷം ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചു പിന്നീട് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായി കുറച്ച് സമയം കൂടി ഞാൻ ചാപ്പലിൽ ചിലവഴിച്ചു ഏതാണ്ട് എട്ട് നാൽപ്പതിന് ഞാൻ സിസ്റ്റേഴ്സിൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തിറങ്ങിയതേയുള്ളൂ ഉടനെ ഒരു വെടിയ ഞാൻ കേട്ടു ഒരക്രമി എൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് വിളിച്ചു പറഞ്ഞു സ്ഥാപനത്തിൻ്റെ മുഖ്യ കവാടത്തിനടുത്തുള്ള സെക്യൂരിറ്റി റൂമിൻ്റെ സമീപം ഒരു കസേരയിൽ അവൻ എന്നെ ഇരുത്തി സിസ്റ്റേഴ്സ് വൃദ്ധജനങ്ങളെ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തായിരുന്നു അക്രമികളുടെ തലവൻ സിസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്നു അക്രമികളുടെ തലവൻ സിസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്ന് ആദ്യം രണ്ട് സിസ്റ്റർമാരെ കൊണ്ടുവന്നു പിന്നീട് തിരികെ കൊണ്ടുപോയി പിന്നീട് തിരികെ പോയി രണ്ടുപേരെ കൂടി മുഖ്യ കവാടത്തിലേക്ക് കൊണ്ടുവന്നു അഞ്ചാമത്തെ സിസ്റ്ററിന് വേണ്ടി അയാൾ ഒത്തിരി തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല സിസ്റ്റർമാരെ ബന്ധനത്തിലാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അയാൾ വീണ്ടും വന്നു ആദ്യം രണ്ടുപേരെ എൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും മാറ്റി നിറയൊഴിച്ചു മറ്റ് പേരെ എൻ്റെ സമീപം തന്നെ കൊന്നു ഇതെല്ലാം ഞങ്ങളുടെ സ്ഥാപനത്തിനുള്ളിലാണ് സംഭവിച്ചത് സിസ്റ്റർമാരോടും അവരെ പീഡിപ്പിക്കുന്നവരോടും എന്ന് അവരോട് കരുണയുണ്ടാകണമേ എന്നും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ കരഞ്ഞില്ല മരണഭയം എന്നെ അലട്ടിയില്ല പിന്നീട് ക്യാമ്പസിൻ്റെ സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ ബൂട്ടിൽ എന്നെ അകത്താക്കി വാതിലടച്ചു പിന്നീടവൻ ചാപ്പിലിൽ കയറി വിശുദ്ധ കുർബാന അടങ്ങിയ സക്രാരി പുറത്തെടുത്ത് എന്നെ അടച്ചിട്ടിരിക്കുന്ന കാറിൻ്റെ ബൂട്ടിന് നേരെ വലിച്ചെറിഞ്ഞു അവർ എന്നെയും കൊണ്ടുപോയി ഞാൻ തീവ്ര ദുഃഖത്തിലായി സിസ്റ്റേഴ്സിനോടും കൊല ചെയ്യപ്പെട്ട മറ്റുള്ളവരോടും കരണയായിരിക്കണമേ എന്നും കൊലയാളികളോടും ക്ഷമിക്കണമേ എന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ നിന്റെ ഹിതം അംഗീകരിക്കാനും എപ്പോഴും വിശ്വസ്തനായിരിക്കാൻ ശക്തിയും കൃപയും തരണമേ എന്നും ഞാൻ ദൈവത്തോട് കേണപേക്ഷിച്ചു ഈ ഭൂമിയിൽ ദൈവത്തിന് എന്നെക്കൊണ്ട് നിറവേറ്റേണ്ട ദൗത്യത്തോടും എന്നും വിശ്വസ്തനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു രക്തസാക്ഷികളുടെ ചൂടുനിണം വീണു കുതിർന്ന മണ്ണിൽ സഭ തഴച്ചു വളരുക തന്നെ ചെയ്യും